മാതമംഗലത്തെ ഹോട്ടൽ ഉടമയുടെ ഫോണിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനെന്ന പേരിൽ വിളിച്ച് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തി പണം തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതി നഷ്ടപ്പെട്ട പണം തിരിച്ചു നൽകി. ഹോട്ടൽ ഉടമയ്ക്ക് എ ടി എം ഇല്ലാത്തതിനാൽ സമീപത്തെ വസ്ത്രവ്യാപാരിയുടെ എ ടി എം കാർഡും ഡീറ്റെയിൽസുമായിരുന്നു നൽകിയിരുന്നത്. ഈ അക്കൗണ്ടിൽ നിന്നുമാണ് 40,000 രൂപയോളം തട്ടിയെടുത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് മാതമംഗലത്തെ ഫുഡ് പാലസ് ഹോട്ടൽ ഉടമയുടെ ഫോണിലേക്ക് ഹിന്ദി സംസാരിക്കുന്നയാൾ വിളിച്ച് ഭക്ഷണ സാധനങ്ങൾ ഓർഡർ ചെയ്തത്. പേയ്മെന്റ് ഗൂഗിൾ പേ വഴി ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായി എ ടി എം കാർഡില്ലാത്ത ഹോട്ടൽ ഉടമ തൊട്ടടുത്ത ശോഭാ വെഡിംഗ് സെന്റർ ഉടമയുടെ കാർഡ് നമ്പറും ഒ ടി പി നമ്പറും നൽകുകയായിരുന്നു. എന്നാൽ ഒ ടി പി നമ്പർ കൊടുത്തപ്പോൾ തന്നെ പണം നഷ്ടപ്പെടുകയും ചെയ്തു. പണം നഷ്ടമായ ആലക്കോട് സ്വദേശി ഒ പി ഇബ്രാഹിംകുട്ടിയുടെ അടുത്ത സുഹൃത്തും സൈബർ ഡോ മെമ്പറും കൂടിയായ അഫ്സൽ ഹുസൈൻ അതിവിദഗ്ധമായ നീക്കങ്ങളുടെ ഭാഗമായാണ് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിച്ചത്. ഞാൻ ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളിലും മറ്റും പോലീസുകാരെല്ലാം ബന്ധപ്പെട്ട സമയത്ത് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഈ പൈസേന് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് കൊണ്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് റുപ്യ പലയാളെയും നഷ്ടപ്പെട്ടു ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മുടെ ഈ അഫ്സലിൻ്റെ പരിശ്രമം കൊണ്ട് അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പണം നഷ്ടപ്പെട്ട അന്ന് തന്നെ കണ്ണൂർ സൈബർ സെല്ലിലും പെരിങ്ങോം പോലീസിലും പരാതി നൽകിയിരുന്നു. എന്നാൽ തട്ടിപ്പുകാരൻ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് സൈബർ വിദഗ്ധനായ അഫ്സൽ കണ്ടെത്തുകയും ആ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പരാതി ഇമെയിൽ ചെയ്തപ്പോൾ തട്ടിപ്പിലൂടെ ലഭിച്ച പണം അദ്ദേഹം ജയ്പൂരിലെ ഇലക്ട്രിസിറ്റി ബില്ലടച്ചതായും ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും ഒരു രാജസ്ഥാൻ ഐഡിയ വോഡഫോൺ നമ്പറിലേക്ക് റീചാർജ് ചെയ്തതായി കാണാൻ സാധിച്ചു. കൂടാതെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ച ഇന്റർനെറ്റിന്റെ ഐ പി അഡ്രസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പൂനെയിൽ നിന്നാണ് തട്ടിപ്പ് നടത്തിയതെന്ന് വ്യക്തമാവുകയും ചെയ്തു. 3 അന്വേഷണത്തിനൊടുവിലാണ് സൈബർ വിദഗ്ധൻ അഫ്സൽ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് 3 30,000 രൂപ തട്ടിപ്പുകാരൻ നേരിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നൽകിയത്. ഇദ്ദേഹം പൈസ നഷ്ടപ്പെട്ടതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിച്ച സമയത്ത് അതിൽ മൊബിക്വിക്ക് എന്നൊരു ആപ്ലിക്കേഷൻ വഴിയാണ് പൈസ നഷ്ടപ്പെട്ടത്, അതിലേക്ക് പർച്ചേസ് ആയിക്കൊണ്ടാണ് പൈസ എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു മൊബിക്വിക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇമെയിൽ അയച്ചപ്പോൾ അവർ ഈ തട്ടിപ്പ് നടത്തിയ വ്യക്തിയുടെ മൊബിക്വിക്ക് വാലറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിലും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൈമാറുകയുണ്ടായി. അത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഐ പി അഡ്രസ്സ് ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ കണ്ടത് മഹാരാഷ്ട്രയിലെ അത്കാലി എന്ന സ്ഥലത്താണ്. ആ ഒരു ലൊക്കേഷൻ അതുപോലെ തന്നെ ഡീറ്റെയിലും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിലും നമ്മൾ പിന്നീട് പെരിങ്ങോം പോലീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റു ചെറിയ 1-2 ട്രിക്കുകൾ നമ്മൾ പ്രയോഗിച്ച് നോക്കി, ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു, 1-2 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇദ്ദേഹം പൈസ തിരികെ തന്നിട്ടുള്ളത്. ഇനി ഏകദേശം ടോട്ടൽ നഷ്ടപ്പെട്ട 40,000 രൂപയാണ്. അതിൽ നിന്ന് 30,000 രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. 10,000 രൂപ 2 ഡേറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. 25-ാം തീയതി ആകുമ്പം പൈസ തിരികെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തീർച്ചയായും ഒരു വിശ്വാസമുണ്ട്, 25-ാം തീയതിക്കുള്ളിൽ ആ 10,000 രൂപ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എന്തായാലും നമുക്കുണ്ട്. ബാക്കി പണം 2 നൽകാമെന്നും പരാതി പിൻവലിക്കണമെന്നും തട്ടിപ്പുകാരൻ ആവശ്യപ്പെട്ടു. എന്നാൽ മുഴുവൻ പണവും തിരികെ ലഭിച്ചാലും പരാതി പിൻവലിക്കില്ലെന്നും ഇതിനു മുൻപും ഒരുപാട് പേർക്ക് പണം നഷ്ടമായതിനാൽ പ്രതിയെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പരാതിക്കാർ വ്യക്തമാക്കി. മാധ്യമങ്ങളെല്ലാം ഔട്ട് ചെയ്തതുപോലെ നമുക്ക് 23-ാം തീയതി തന്നെ ആ പൈസ 30,000 രൂപയോളം തിരിച്ചു കിട്ടുകയും ഇനി ബാക്കിയുള്ള ക്യാഷ് 25-ാം തീയതി തരാമെന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പ്രധാന പങ്കുവഹിച്ച നമ്മുടെ അഫ്സൽ ഹുസൈൻ ഐ ടി വിദഗ്ധൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിനും അതുപോലെ ഈ നെറ്റ്വർക്ക് ചാനലിനും ഞാൻ എൻ്റെ ഹൃദ്യമായ നന്ദി പറയുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര.